സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനവുമായി പയ്യന്നൂർ BEMLP സ്കൂളിൽ നിന്നും രണ്ട് കുട്ടികൾ സഹജീവി സ്നേഹത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ക്യാൻസർ രോഗികൾക്ക് മുറിച്ചു നൽകാനായി മുടി നീട്ടി വളർത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികളായ അമലും അമനും. പയ്യന്നൂർ BEMLP സ്കൂൾ ഇരട്ട കുട്ടികളുടെ സ്കൂളായ കൗതുക വാർത്ത അറിഞ്ഞായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ കുരുന്നുകളെ കണ്ട കൗതുകത്തിനു പിന്നാലെ ഞങ്ങളുടെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത് ഇതാ ഈ മിടുക്കന്മാരിൽ. നീട്ടി വളർത്തിയ മുടി ഭംഗിയായി ഒതുക്കി കെട്ടിയിട്ടുണ്ട്. പിങ്ക് കളർ ഷർട്ടും പാന്റും ധരിച്ചു നിൽക്കുന്ന രണ്ട് സുന്ദരി കുട്ടികൾ എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പേര് ചോദിച്ചപ്പോൾ അമൽ എന്നും അമൻ എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ സംശയമായി. ആൺകുട്ടികളാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന് ഉത്തരവും വന്നു. ഇതിൽ വാർത്തയാക്കാൻ എന്തിരിക്കുന്നു എന്നല്ലേ, എന്ത് ധരിക്കണമെന്നും സ്വന്തം തലമുടി എങ്ങനെ വളർത്തണമെന്നതൊക്കെ വ്യക്തിപരമായ കാര്യമല്ലേ, അതിൽ ഇത്ര ചർച്ച ചെയ്യാൻ എന്തുണ്ട് എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ, അമലും അമനും മുടിനീട്ടി വളർത്തിയതല്ല വാർത്ത. മുടി വളർത്തിയതിനു പിന്നിൽ ഇവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അത് ഇവർ തന്നെ പറയും. എന്തിനാണ് ഇങ്ങനെ മുടി വളർത്തിയിട്ടുള്ളത്? ഡൊണേറ്റിന്. ഡൊണേറ്റ് ചെയ്യാനാണ്? ആരായൊരു ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്? ആരാണ് ഇങ്ങനെ മുടി വളർത്തിയിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്? അച്ഛൻ. അച്ഛൻ ആർക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? ക്യാൻസർ ഉള്ളവർക്ക്. കണ്ടോത്ത് പങ്ങടത്തെ വിനോദ ഷൈമ ദമ്പതികളുടെ ഇരട്ട കുട്ടികളാണ് അമലും അമനും. കോവിഡിനെ തുടർന്നുണ്ടായ നീണ്ട അവധിക്കാലത്ത് മുടി വളർത്തി തുടങ്ങിയതാണ്. ആൺകുട്ടികൾ മുടി നീട്ടി വളർത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പിനെ മറികടന്നാണ് വിനോദും ഷൈമയും അമന്റെയും അമലിന്റെയും മുടി വെട്ടിക്കാതെ വളർത്തി തുടങ്ങുന്നത്. ഇതിനിടയിൽ വീണ്ടും സ്കൂൾ തുറന്നു. ഇവർ വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്തി. ആദ്യം മുടി വളർത്തിയെത്തിയ ഇവരെ കണ്ടപ്പോൾ അധ്യാപകർ പറഞ്ഞു മുടി മുറിച്ചു വേണം സ്കൂളിലേക്ക് വരാനെന്ന്. എന്നാൽ ക്യാൻസർ രോഗികൾക്ക് ഡൊണേറ്റ് ചെയ്യാനാണ് മുടി വളർത്തിയത് എന്നറിഞ്ഞപ്പോൾ ആ ഉദ്ദേശ ലക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ അധ്യാപകരും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. ചില തുറിച്ചു നോട്ടങ്ങളും ചോദ്യങ്ങളും വേദനിപ്പിക്കാറുണ്ടെങ്കിലും ലക്ഷ്യത്തിലെത്തും വരെ പിന്മാറില്ല എന്ന് തന്നെയാണ് അമലിന്റെയും അമന്റെയും പക്ഷം. ഈ മുടിയെ വെച്ച് നടക്കുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടോ നീ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ആളുകൾ? ചോദിക്കാറുണ്ട്. അതെ, അങ്ങനെ ചോദിക്കുമെന്ന് തോന്നും. മുടി മുറിക്കണമെന്ന് തോന്നും. മുടി മുറിക്കണമെന്ന് തോന്നും. പക്ഷെ എന്നാലും നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് വളർത്തിക്കൊണ്ടുപോകുന്നത്. ഓക്കേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഡൊണേഷൻ നൽകാൻ മാത്രം നീളം മുടിക്ക് എത്തിയെന്നും ഉടൻ തന്നെ മുടി മുറിച്ചു നൽകുമെന്നും ഇവരുടെ രക്ഷിതാക്കളും പറയുന്നു. അമലും അമനും നമ്മുടെ കുരുന്നുകൾക്ക് നല്ലൊരു മാതൃക തന്നെയാണ്. സഹജീവികളോടും എല്ലാവരോടും നല്ല സ്നേഹമുള്ള മക്കളായി തന്നെ ഇവർ വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.